കായൽ വിഭവങ്ങൾ വില്ലനാകുമ്പോൾ കൊച്ചി മേഖലയിലെ വ്യവസായങ്ങൾ മൂലമുള്ള കനത്ത മലിനീകരണം കായലുകളെ ബാധിക്കുന്നു. ആയതിനാൽ കൊച്ചി കായലിലെ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഖനലോഹ മാലിന്യങ്ങൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പഠനം. മത്സ്യവിഭവങ്ങളിലെ ഉയർന്ന കാഡ്മിയ സാന്നിധ്യവും ഇവയുടെ ദീർഘകാല ഉപയോഗവും ക്യാൻസറിന് കാരണമായേക്കുമെന്ന് മലിനീകരണ സൂചിക മുൻനിർത്തി ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, മറൈൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്, ചെന്നൈയിലെ NIOT ക്യാമ്പസിലെ നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് എന്നിവർ നടത്തിയ പഠനത്തിലാണ് കൊച്ചി എസ്റ്റുവരൈൻ സിസ്റ്റത്തിലെ വിവിധ ഇനം മത്സ്യങ്ങളിലും കക്കയിറച്ചികളിലും കനത്ത ലോഹ മലിനീകരണം കണ്ടെത്തിയത്. അരൂർ, എറണാകുളം, ആലപ്പുഴ അതിർത്തി മുതൽ കൊച്ചിയിലെ വ്യവസായ മേഖലയായ ഏലൂർ വരെയുള്ള കായലുകളിലാണ് പഠനം നടത്തിയത്. കായൽ ജലത്തിലും അടിത്തട്ടിലെ മണ്ണിലും മത്സ്യങ്ങളിലും സിങ്കിന്റെ അളവാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതായും പഠനത്തിൽ പറയുന്നത്. കായലിൽ സാധാരണയായി കാണപ്പെടുന്ന മണങ്ങ്, കായൽ കടല, കരിമീൻ, പൂളമീൻ, നച്ചുകരിമീൻ, ചുണ്ടൻകൂരി, കരിപ്പെട്ടി, കണമ്പ്, പൂഴാൻ, പാര, കാരച്ചെമ്മീൻ, കാവാലഞ്ഞണ്ട്, കറുത്ത കക്ക തുടങ്ങിയ ഭക്ഷ്യയോഗ്യമായ ജലജീവികളെ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. മത്സ്യത്തിന്റെയും കക്കയിറച്ചിയുടെയും പേശികോശങ്ങളിലെ കാഡ്മിയത്തിന്റെ സാന്നിധ്യം മനുഷ്യരിൽ ക്യാൻസർ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ മറ്റെല്ലാ അഴിമുഖങ്ങളെ അപേക്ഷിച്ച് കൊച്ചിയിലെ കായലുകളിൽ അലിഞ്ഞുചേർന്ന ലോഹങ്ങളെല്ലാം ഉയർന്ന സാന്ദ്രത കാണിക്കുന്നതായി റിപ്പോർട്ട് പറയുന്നു. മനുഷ്യന്റെ ആരോഗ്യ അപകട സാധ്യത വിലയിരുത്തലും സമുദ്രവിഭവ സുരക്ഷയുടെ പ്രാധാന്യവും എന്ന തലക്കെട്ടിലുള്ള പഠനം ദീർഘകാല അപകട സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രത്യേകിച്ച് കാഡ്മിയം, ലെഡ് തുടങ്ങിയ ലോഹങ്ങളുടെ ഉപഭോഗം. കൊച്ചി കായലിലെ ജലസ്രോതസ്സുകൾ മലിനമാകുന്നത് തടയാൻ ഭരണകൂടം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇത് ആവശ്യപ്പെടുന്നു. കേരളത്തിലെ വ്യാവസായിക കേന്ദ്രമായ കൊച്ചിയിലെ ജലസ്രോതസ്സുകൾ വാണിജ്യ വ്യാവസായിക പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ അഭിമുഖീകരിക്കുന്നു. ഏകദേശം 95% റെഡ് കാറ്റഗറി വ്യവസായങ്ങളും കൊച്ചിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കൂടാതെ തൊട്ടടുത്തുള്ള പെരിയാർ നദിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ തീരദേശ ജലമലിനീകരണം വർദ്ധിപ്പിക്കുകയും സമുദ്രജീവികൾക്കു ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. 2003 ഗ്രീൻ പീസ് എന്ന NGO നടത്തിയ പഠനമനുസരിച്ച് ലോവർ പെരിയാറിനെ ഭയാനകമായ അളവിലുള്ള ഹെവി മെറ്റൽ മലിനീകരണമുള്ള വിഷവസ്തുക്കളുടെ അഴുക്കുചാലായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ക്യുസാറ്റ് സീനിയർ പ്രൊഫസറും കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ S. ബിജോയ് നന്ദന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനത്തിൽ കായലിലെ വെള്ളം, എക്കൽ മണ്ണ്, മത്സ്യവിഭവങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഖനലോഹങ്ങളുടെ തോത് വിലയിരുത്തി. പഠനം ടോക്സിക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് സയൻസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോഹ മലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണെന്ന് മുഖ്യ ഗവേഷകയും കുസാറ്റിലെ സീനിയർ റിസർച്ച് ഫെലോയുമായ നീതു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.